ബാക്ക്. അപ്പോൾ ഇനി ഞാൻ റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ, ഒരു വേൾപൂൾ ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ, ഇഷ്ടമായാൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. ഇതൊരു 3-സ്റ്റാർ റെഫ്രിജറേറ്ററാണ്. 3-സ്റ്റാർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിന് ഒരു വർഷത്തേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എന്ന് പറയുന്നത് 190 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ പഴയ മോഡൽ 4-സ്റ്റാറും 5-സ്റ്റാറൊക്കെ ചില കമ്പനികളൊക്കെ 200-സംതിങ്ങിൻ്റെ മേലെയൊക്കെ നമുക്ക് വരുന്നുണ്ട് പെർ ഇയർ യൂണിറ്റ് തന്നെ. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് ഇത് 3-സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നന്നേ കുറവായിരിക്കും. എന്താ കൺസപ്ഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ, പിന്നെ അന്ന് ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന 2020 വരുന്ന പുതിയ മോഡൽ റെഫ്രിജറേറ്ററിനൊക്കെ 3-സ്റ്റാറൊക്കെയാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ 5-സ്റ്റാറും 4-സ്റ്റാറൊക്കെ ഇപ്പോൾ 3-സ്റ്റാറൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഈ ഫ്രിഡ്ജിനും ഇതിൻ്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ഫ്രീസറും ഫ്രിഡ്ജായിട്ട് കൺവെർട്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ 10 വർഷത്തെ വാറണ്ടിയാണ് ഒരു തരുന്നത് ഈ ഒരു വേൾപൂളിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജിന്. അപ്പോൾ നമ്മൾ കൺവെർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ കൺവെർട്ടിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ഡോർ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ബട്ടണ് നമ്മൾ മിനിമം ഫ്രീസിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് കൺവെർട്ട് മോഡലായിട്ട് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ കൺവെർട്ട് മോഡലുള്ള ഈ ഒരു ഫ്രിഡ്ജിനെ നേരെ ഫ്രീസറാക്കി മാറ്റാനും നേരെ നമ്മുടെ ഈ ഫ്ലെക്സി കൂളിലൊന്ന് പ്രസ് ചെയ്തിട്ട് കൂൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഓട്ടോ എന്നുള്ളത് നമുക്ക് എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓട്ടോ. പിന്നെ ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ടൊക്കെ കൂൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫ്ലെക്സി കൂളിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് നേരെ നോർമലിൽ തന്നെ ആക്കി വെച്ചാൽ നമുക്ക് ഫ്രീസറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഫ്രീസറിൻ്റെ ഭാഗത്ത് കാണാനുള്ളത്. പിന്നെ നോർമലായിട്ട് വരുന്നത് തന്നെയാണ് നമ്മുടെ ഐസ് ട്രേ ഒക്കെ, അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ട്രേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഫ്രീസറിൻ്റെ ഭാഗത്തുള്ളത്. ഇനി നമുക്ക് എന്താ താഴെ ഫ്രിഡ്ജിൻ്റെ ഡോറ് കൂടെ ഒന്ന് നോക്കാം. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഡോർമലി വരുന്നൊരു സംഭവമാണ്, നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ വെക്കുന്ന ടൈമിൽ അപ്പുറത്തൊന്നും സാധനം ഇല്ലെങ്കിൽ നമ്മൾ ഡോറ് ഓപ്പൺ ആക്കുന്ന ടൈമിൽ ചിലപ്പോൾ ആ വാട്ടർ ബോട്ടിൽ താഴെ വീയലുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് പോലൊരു സംഭവം ഈ ഡോർമലി ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കുള്ള എയർ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സംഭവം രണ്ട് സൈഡിലായിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെജിറ്റബിൾ ബാസ്ക്കറ്റിൻ്റെ മേലെ ഭാഗത്തായിട്ട് മോയ്സ്ചർ കൺട്രോളും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെജിറ്റബിളും നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്നുകൂടെ ലീഡ് നിൽക്കും ഫ്രഷായിട്ട് തന്നെ. പിന്നെ ഇതിൽ തന്നെ ചെറിയൊരു ബാസ്ക്കറ്റും കൂടെ ഉണ്ട്, ഇങ്ങനെ ഇതുമ്മൽ ഹുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ നമ്മുടെ വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വേൾപൂൾ ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ റിവ്യൂ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.